നമസ്കാരം. വയനാട്ടിലെ കേണിച്ചിറയിലെ ഹീലിയ റിസോർട്ടിൽ പതിവ് ചെക്കിങ്ങിന് എത്തുകയായിരുന്നു ഇൻസ്പെക്ടർ സതീഷ് കുമാറും സംഘവും. ആരൊക്കെ റിസോർട്ടിൽ താമസമുണ്ടെന്ന് മാനേജറോട് തിരക്കിയപ്പോൾ താമസക്കാരുടെ പൂർണ്ണ വിവരവും മാനേജർ കൈമാറി. അതിനിടെയാണ് റൂം വെക്കേറ്റ് ചെയ്തെത്തിയ സംഘം ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. രണ്ട് ബോഡി ഗാർഡുമായി രണ്ട് ഉദ്യോഗസ്ഥർ. തിരക്കിയപ്പോൾ ഹോട്ടൽ ജീവനക്കാർ തന്നെ അവരെ പരിചയപ്പെടുത്തി. RBIയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒരു ഫാഷൻ ചാനൽ തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ചില ചർച്ചകൾക്കായി വയനാട്ടിൽ എത്തിയതാണ്. എന്നാൽ കൂടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഇൻസ്പെക്ടർ അയാളെ മാറ്റി നിർത്തി സംസാരിച്ചു. കൂടുതൽ സംസാരിച്ചപ്പോൾ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു. കൂടുതൽ ചോദിച്ചപ്പോൾ കൊച്ചിയിലെ വിവിധ സ്റ്റേഷനുകളിൽ കേസുണ്ടെന്ന് ബോധ്യപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് സംഘം RBI ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ രണ്ട് പേരുടെയും ഐഡന്റിറ്റി കാർഡ് ചോദിച്ചു. കാർഡ് നൽകാൻ ഇല്ലാതെ രണ്ടുപേരും പരിഭ്രമിച്ചതോടെ ഇൻസ്പെക്ടർ സതീഷും സംഘവും വ്യാജ RBI ഉദ്യോഗസ്ഥർക്ക് ലോക്കിട്ടു. ബാഗും മൊബൈലും വാങ്ങി പരിശോധിച്ചതോടെ അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘത്തിലെ പ്രധാനികളാണ് ഇവരെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. അങ്ങനെ പെരുമ്പാവൂർ കുറുപ്പുംപടി ചുവരത്തോട് മാലിക്കുടി വീട്ടിൽ ജോഷിയും വർഗീസിനെയും കാട്ടാക്കട ആമച്ചാൽ അറവൻകോണം ക്രിസ്റ്റഫറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹീലിയ റിസോർട്ടിൽ മൂന്ന് ദിവസം ചെലവഴിച്ചതിന് ഇവർ നൽകിയ 47,000 രൂപയുടെ ചെക്ക് വണ്ടി ചെക്കാണെന്ന് പോലീസ് പരിശോധനയിൽ മനസ്സിലായി. തുടർന്ന് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് കാനഡ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് 85-ലധികം പേരെ പണം വാങ്ങി പറ്റിച്ചതായി സമ്മതിച്ചത്. കൂടാതെ ക്രിപ്റ്റോ കറൻസി ഇടപാടിലും വ്യാപകമായ പണപ്പിരിവ് നടത്തി 3 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി പ്രതികൾ സമ്മതിച്ചു. ആഡംബര ജീവിതം നയിക്കാനാണ് പ്രതികൾ തട്ടിപ്പ് വഴി ലഭിച്ച പണം കൂടുതലും വിനിയോഗിച്ചിരുന്നത്. ജോഷിയും വർഗീസിൻ്റെയും ക്രിസ്റ്റഫറിൻ്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥൻ കുടുങ്ങിയപ്പോൾ തന്നെ രണ്ടുപേരും നിലപാട് മാറ്റിയതും പോലീസിൻ്റെ സംശയം കൂട്ടി. RBI ജോലി രാജിവെച്ചെന്നും റഹബോത്ത് ഇൻ്റർനാഷണൽ ഡിഫീറ്റഡ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ MD ആണെന്ന് ജോഷി പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ ഇതൊരു തട്ടിപ്പ് കമ്പനിയാണെന്നും ഹരിയാന സൂപ്പർ പ്ലേസ്മെൻ്റ് സർവീസസ് എന്ന കമ്പനി വഴിയും തൊഴിൽ തട്ടിപ്പ് നടന്നതായി വ്യക്തമായി. പ്രതികളുടെ മൊബൈൽ പരിശോധിച്ചപ്പോൾ നിരവധി പേർ വഞ്ചിതരായതായി മനസ്സിലായി. ചില കുഴൽപ്പണ ഇടപാടുകളുമായും പ്രതികൾ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും.